ಮಾನ್ಯ ಸದಸ್ಯರೇ, ಹೃದಯ ಬಂದರೆ ഒരു പഴമൊഴിയുണ്ട്, തീയിൽ കുറിച്ചത് വെയിലത്ത് വാടില്ല എന്ന്. അതെ, പ്രതികൂല സാഹചര്യങ്ങളിൽ പൊരുതി വളർന്നു വരാണ് കാലചക്രത്തിന്റെ ഗതി തിരിച്ചുവിട്ടത്. ചരിത്രത്തിന്റെ നാളുകളിൽ മഹാന്മാരെന്ന് നാം ഇന്നും അവരെ അനുസ്മരിക്കുന്നു. നാം കടന്നുപോകുന്ന ഈ കാലഘട്ടത്തെ കാണുക. കൊറോണയെന്ന കൊച്ചടവിനോട് പൊരുതി ക്ഷീണം മാറും മുൻപേ, പ്രളയം ദുരിതമഴയായി പെയ്തിറങ്ങിയ നാളുകൾ നാം ഇനിയും മറന്നിട്ടില്ല. വീടിന്റെ അകത്തളത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത നാം തിരിച്ചറിഞ്ഞത്. നമ്മുടെ യുവജനങ്ങളും വളർന്നുവരുന്ന തലമുറയും മൊബൈൽ എന്ന ഇത്തിരി പെട്ടിക്കകത്തേക്ക് വിട്ടുപോയിരിക്കുന്നു. ഇന്നിതാ കുരുന്നുകൾക്ക് മുമ്പിൽ നുരഞ്ഞു പൊങ്ങുന്ന പതയായും എരിഞ്ഞുയരുന്ന പുകയായും നുണഞ്ഞിറക്കാവുന്ന മധുര പൊതികളുമായും ചതിയുടെ വരവരിച്ചു നിൽക്കുന്ന ലഹരി മാഫിയ. നാം കടന്നുപോകുന്ന കാലത്തിന്റെ ഈ പ്രത്യേകതകൾ നിരത്തിവെച്ചത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്. നാളെ ചരിത്രത്തിന്റെ നാളുകൾ നമ്മെക്കുറിച്ച് മഹാമാരിയുടെ കാലത്ത് മനുഷ്യർ എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഇപ്രകാരം ഒരു വരി കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യാശയോടെ, ഒരുമയോടെ അതിജീവനത്തിന്റെ പട നയിച്ചവർ എന്ന്. അതിന് നിങ്ങൾക്കൊരു പ്രചോദനമാകത്തക്ക വിധം ഒരു കൊച്ചു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. തന്റെ നിറക്കൂട്ടിലെ കറുത്ത വർണ്ണങ്ങൾ കൊണ്ടുപോലും തന്റെ ചിത്രത്തെ കൂടുതൽ മിഴിവുള്ളതാക്കാൻ കഴിയുന്ന മഹാചിത്രകാരനായ സർവേശ്വര പാദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് എന്റെ കൊച്ചുകഥ ഞാൻ ആരംഭിക്കട്ടെ. വെള്ളച്ചിറകുകൾ. കൊല്ലവർഷം 1880. നിങ്ങളുടെ ശ്രദ്ധയെ അതിസുന്ദരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. തികഞ്ഞ ദൈവഭക്തനായിരുന്ന അന്തപ്പന്റെ ജീവിത സഖി ശാലീനയായ അന്നമ്മയായിരുന്നു. കുളിരി ചൊരിയുന്ന ഒരു ഡിസംബർ മാസത്തിലായിരുന്നു ആ ദാമ്പത്യ വലരയിലെ ആരോമനായി നമ്മുടെ കഥാനായകന്റെ ജനനം. ആ മാതൃകാ ദമ്പതികൾ തങ്ങളുടെ പൊന്നമ്മനെ നോക്കി ഇങ്ങനെ പാടി. പ്രഥമ സന്താനത്തിന്റെ വേർപാടിന്റെ വേദന മറന്ന് അന്നമ്മ പഴയ താരാട്ടിന്റെ പല്ലവികൾ വീണ്ടും പാടി. പക്ഷേ ആ താരാട്ട് പൂർത്തിയാക്കാനാകാതെ
കൊച്ചിലോനപ്പന്റെ അമ്മ അന്നമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കേവലം 2.5 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പിഞ്ചോമൻ മകനെ നെഞ്ചോട് അടക്കി പിടിച്ച് തിന്നുമ്പോഴും അന്തപ്പൻ ഒരു കാര്യം മറന്നില്ല. പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ച് ആ അമ്മയുടെ കരം പിടിച്ച് നടക്കാൻ അയാൾ തന്റെ കൊച്ചുമകനെ പഠിപ്പിച്ചു. കാരണം അയാൾ തികഞ്ഞ മരിയ ഭക്തനായിരുന്നു. അന്നിക്കുള്ള പ്രാർത്ഥനയിൽ ആ വീട്ടിലെങ്ങും മരിയ ഗീതങ്ങൾ വീരുന്നത് പതിവായി കേൾക്കാമായിരുന്നു. അന്തപ്പന്റെയും കൊച്ചിലോലപ്പന്റെയും ആലാപനം കർണാനന്ദകരം എന്ന് പറയാതെ വയ്യ. പക്ഷേ ബാലസ്യ നിധിയായ ആ പിതാവിന്റെ പാട്ടും പാതി വെച്ച് മുറിഞ്ഞു പോവുകയായിരുന്നു. കോളറ ബാധിച്ച് അന്തപ്പൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ കൊച്ചിലോലപ്പന് പ്രായം വെറും 6 വയസ്സ്. പക്ഷേ മാതാപിതാക്കളാകുന്ന ചിറകുകൾ അറ്റുപോയെങ്കിലും വിശുദ്ധമായ ആ കുഞ്ഞു വീടിനകത്തെ വെറും 6 വർഷത്തെ വാസത്തിനിടയിൽ അവൻ പോലും അറിയാതെ അവനെ 2 ചിറകുകൾ ഉളച്ചിട്ടുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വെള്ളച്ചിറകുകൾ. അത് എങ്ങനെയാണെന്നല്ലേ, അതിനുള്ള ഉത്തരം നാം കേട്ടുപഴകിയ ആ പാട്ടിലുണ്ട്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നത് പരമാർത്ഥമാണ്. പ്രിയമുള്ളവരെ, കയ്യിലിരിക്കുന്ന പൊന്നോമനയ്ക്ക് ആകാശത്തെ അമ്പിളിമാമനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോയിക്കരുത്. അമ്പിളിമാമനും അപ്പുറം ആകാശ നാട്ടിലെ തമ്പുരാനുണ്ട് എന്ന ചിന്ത ഏത് പ്രതിസന്ധികൾക്കിടയിലും സ്വർഗത്തെ തൊടാൻ അവനെ പ്രാപ്തനാക്കും. കഥയിൽ അല്പം കാര്യം പറഞ്ഞു എന്നേയുള്ളൂ. കഥയിലേക്ക് വരാം. തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ച് കഴിയവേ പുറപ്പാടിന്റെ ദൗത്യം ലഭിച്ച മോശയെപ്പോലെ ജോൺ തന്റെ അമ്മായിയുടെ സംരക്ഷണയിൽ ആടുകളെ മേയിച്ച് കഴിയവെയാണ് ഇടവക വികാരചനയിലൂടെ ദൈവത്തിന്റെ വിളി അദ്ദേഹത്തെ തേടിയെത്തുന്നത്. സെമിനാരിയിൽ പരിശീലനത്തിന്റെ നീണ്ട 10 വർഷങ്ങൾ ജോൺ കടന്നുപോയ ഇന്നലകളെ നോക്കി നെടുവേർപ്പെടുകയല്ലായിരുന്നു, മറിച്ച് താൻ അനുഭവിച്ച അദൃശ്യമായ ദൈവപരിപാലനയ്ക്കുള്ള മധുര മറുപടിയായും കരുണാമൃത സ്നേഹത്തിന്റെ സാക്ഷ്യമായും സ്മാരകമായും താൻ മാറണമെന്ന ദൗത്യബോധത്തിലേക്ക് ഉണരുകയായിരുന്നു. ഈ ഭൂമിയിൽ താൻ ഒരു അനാഥനാണെന്ന ചിന്ത അന്ത്യം വരെയും അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു. ആ വേദനയാണ് തന്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം കരുണാർത്ഥ സ്നേഹമായി ഒഴുകി ഇറങ്ങിയത്. തന്റെ 64-ാമത്തെ വയസ്സിൽ 1944 ഞാൻ അംഗമായിരിക്കുന്ന ഉപവി സന്യാസിനി സമൂഹത്തിന് രൂപം നൽകാൻ അദ്ദേഹത്തെ ശക്തനാക്കിയത് ഒന്ന് മാത്രമായിരുന്നു. തമ്പുരാൻ നടത്തും എന്ന അദ്ദേഹത്തിന്റെ വാക്കിന്റെ വ്യക്തമാണ് തങ്ങളുടെ ആദ്യകാല അനിഷ്ടതകളെ അതിജീവിക്കാൻ നമ്മുടെ അമ്മമാരെ പ്രാപ്തരാക്കിയത്. സ്നേഹത്തിന്റെ ഈ പൂന്തോപ്പിൽ ഇന്ന് 2 കാലിൽ ചുവടുറപ്പിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഈ വിധം
ഞാനിത് നിൽപ്പുണ്ടെങ്കിൽ അത് അവർ സമ്മാനിച്ച വിശ്വാസ പൈതൃകത്തിന്റെ മണ്ണിലാണ്. തന്റെ ദേഹവിയോഗത്തിൽ ഉലഞ്ഞു പോയേക്കാവുന്ന മക്കളെ നോക്കി അദ്ദേഹം ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുട്ടിനെ കട്ടിക്കൂടി വരുന്നു എന്നത് വാസ്തവം തന്നെ. പക്ഷേ അപ്പോഴാണ് ഇത്തിരിപ്പോന്ന മിന്നാമിനുകൾക്കും മുനിഞ്ഞു കത്തുന്ന മൺചിരാതുകൾക്കും ശോഭയേറുന്നത് എന്ന സുവിശേഷം നമുക്ക് മറക്കാതിരിക്കാം. വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഈ വെള്ളച്ചിറകൾ നിങ്ങൾക്കും കൈവരട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ടും ആ കർമ്മയുക്തിക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഞാൻ വിരമിക്കട്ടെ. Nice.